Hello friends, hello welcome to YouTube channel. This is the cement bathroom page, or flower vase. This video is the color of the color of the color of ഇതിനുവേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ഒരു കട്ടിയുള്ള പേപ്പറാണ് അപ്പം ചാർട്ട് പേപ്പറാണ് ഏറ്റവും നല്ലത് അപ്പോൾ ആ പേപ്പർ നമ്മൾ വീഡിയോയിൽ കാണും കണക്കിനെ നല്ല റൗണ്ട് ചെയ്ത് അതിന്റെ ഒരു അടിഭാഗം ഒന്ന് ടേപ്പ് കൊണ്ട് ഒട്ടിച്ചെടുക്കണം എന്നിട്ട് മേൽ സൈഡ് നല്ല വീതി കൂട്ടിയായിരിക്കണം കാരണം നമുക്ക് അതിനകത്ത് ഒരു ബലൂൺ കയറ്റി വെക്കാനുള്ളതാണ് ഇനി നമുക്ക് ആ ബലൂൺ കയറ്റി വെച്ചിട്ട് അതിന്റെ അടി സൈഡ് കറക്റ്റ് ഷേപ്പിന് കട്ട് ചെയ്തു കളയാം അപ്പോൾ കട്ട് ചെയ്തു കളഞ്ഞതിനു ശേഷം ബലൂൺ വീണ്ടും അവിടെ വെച്ച് ടേപ്പ് വെച്ച് ഒട്ടിച്ച് എടുക്കണം ഇതേ കണക്ക് അടുത്ത നമുക്ക് വേണ്ടത് പശയാണ് അപ്പോൾ ഞാൻ ഫെവിക്കോൾ ആണ് പശയ്ക്ക് പകരം എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് വെള്ളം അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഫെവിക്കോൾ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്യണം പിന്നെ നമുക്ക് പേപ്പർ വേണം ഇപ്പോൾ പേപ്പർ ന്യൂസ് പേപ്പർ ആയിരുന്നാലും ബുക്കിന്റെ പഴയ പേപ്പർ ആയിരുന്നാലും ഏതാണ് എടുക്കുക അപ്പം ഇനി ആ പശയിൽ നമ്മൾ പേപ്പർ നല്ലോണം മുക്കിയിട്ട് ബലൂണിൽ മൊത്തം കവർ ചെയ്ത് ബലൂണും താഴെ നമ്മൾ റൗണ്ട് ചെയ്തിരിക്കുന്ന ആ പേപ്പർ മൊത്തം ഒട്ടിച്ചെടുക്കണം എത്ര ലെയർ നിങ്ങൾക്ക് ഒട്ടിക്കാൻ പറ്റുമോ അത്ര ലെയർ നല്ല കട്ടിക്ക് തന്നെ ഒരു നാലോ അഞ്ചോ ലെയർ പേപ്പർ ഒട്ടിച്ചെടുക്കുക അപ്പോൾ ഫുള്ള് പേപ്പർ ഒന്ന് മൊത്തത്തിൽ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഒരു ദിവസം ഫുള്ളൊന്ന് ഉണങ്ങാൻ വെച്ചേക്കണം അത് കഴിച്ച് പിറ്റേ ദിവസം മാത്രമേ എടുക്കാവൂ അപ്പോൾ നല്ല ഉണങ്ങിയിട്ടുണ്ട് ഒരുപാട് വെയിലത്ത് വെച്ച് ഉണക്കുകയും ചെയ്യരുത് കാരണം നമ്മൾ ആ പേപ്പർ മൊത്തം വെയിലടിച്ച മൊത്തം ഒരു അരി ചുളുങ്ങിപ്പോവും അപ്പോൾ ഇന്ന് അതിനുശേഷം നമുക്ക് അതിൻ്റെ അടി സൈഡ് ഒരു ഉദ്ദേശത്തിന് നിങ്ങൾക്ക് എത്ര നീട്ടം വേണോ ആ ഒരു അളവിന് റൗണ്ടിന് കട്ട് ചെയ്ത് കളയുക ഇപ്പോൾ റൗണ്ടിന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് അതിന് അടി സൈഡിൽ നിന്ന് ഒന്നും കൂടെ വി ഷേപ്പിന് മൊത്തം കട്ട് ചെയ്തെടുക്കണം ഇതേ കണക്ക് ഇതളുകളായിട്ട് അപ്പോൾ കാരണം നമുക്ക് അതിനെ വീണ്ടും അടിയിലത്തെ വീതി ഒന്ന് കുറയ്ക്കാനാണ് എന്നിട്ട് അത് ചേർത്ത് വെച്ച് ടേപ്പിനെ തന്നെ നമുക്ക് ഒട്ടിച്ച് എടുക്കാനാണ് അപ്പം ഇതേ കണക്ക് വി ഷേപ്പിന് നല്ല നീളത്തിന് കട്ട് ചെയ്തിട്ട് അതിന് ടേപ്പ് വെച്ച് ഒട്ടിച്ച് വീണ്ടും പഴയ രീതിയിലാക്കുക അപ്പോൾ ടേപ്പ് വെച്ച് ഞാൻ ഈ വീഡിയോയിൽ കാണും കണക്ക് തന്നെ നിങ്ങൾ ചിറ്റി എടുത്തിട്ട് ഇനി നമുക്ക് അതിൻ്റെ അടി സൈഡിൽ കുറച്ച് നീളം ഇട്ടേക്കണം അതിനെ പിടിച്ച് റൗണ്ട് ചെയ്യണം റൗണ്ട് ചെയ്ത് കാരണം അടിയിൽ ഒരു ചെറിയ ചരിവിന് വേണ്ടിയാണ് അപ്പോൾ അത് റൗണ്ട് ചെയ്യുമ്പോൾ അതിനെയും കൂടെ പറ്റുമെങ്കിൽ കത്രിക്ക് വെട്ടിത്തളുകൾ കൂടുതൽ എണ്ണ എടുക്കുക അപ്പോൾ എന്നാലേ റൗണ്ട് ചെയ്ത് വരുള്ളൂ അപ്പോൾ ആ ഇതളായിട്ട് വെട്ടിയെടുത്തിട്ട് അതിനെയും കൂടെ നമുക്ക് ടേപ്പ് ഉപയോഗിച്ച് തന്നെ മൊത്തത്തിൽ ഒന്ന് ഒട്ടിച്ചെടുക്കണം
കുറേച്ച് കുറേച്ച് ഉണങ്ങുന്നതിനനുസരിച്ച് ഒരു എല്ലാ സൈഡും നല്ല കവർ ചെയ്ത് വരണം. കാരണം നമുക്ക് പിറ്റേന്ന് പേപ്പർ പിടിക്കേണ്ടതാണ്. പേപ്പർ പിടിക്കിപ്പം കട്ടി കുറഞ്ഞു പോയാൽ നമ്മൾ ഫസ്റ്റിലെ ഒട്ടിച്ചിരിക്കുന്ന പേപ്പറെല്ലാം ചിലപ്പോൾ വെളിയിൽ വരും. അപ്പം കട്ടി ഒരുപാട് കുറയ്ക്കരുത്. നല്ലവണ്ണം സിമെൻറ്റ് തേച്ച് പിടിപ്പിക്കാൻ നോക്കുക. ഇപ്പം നിങ്ങൾ നല്ല കരണ്ടിയോ മറ്റേതെങ്കിലും ഇരുമ്പിൻ്റെ ബ്ലേഡോ ആക്സ ബ്ലേഡോ ഉപയോഗിച്ച് സിമെൻറ്റ് നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ചാൽ മതി. അതാണ് എളുപ്പം. അല്ലെങ്കിൽ കൈ കൊണ്ടായിരുന്നാലും തേച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ സിമെൻറ്റ് തേച്ച് നല്ല കട്ടിക്ക് തന്നെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു ദിവസം ഒന്ന് ഉണങ്ങാൻ വെച്ചിരിക്കണം. പിറ്റേ ദിവസം മാത്രമേ നമുക്ക് പേപ്പർ പിടിക്കാൻ പറ്റുള്ളൂ. പിറ്റേ ദിവസം നല്ലവണ്ണം ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പേപ്പർ പിടിക്കാം. പേപ്പർ പിടിച്ച് നല്ലവണ്ണം ഒന്ന് ഫിനിഷിങ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ പേപ്പർ പിടിച്ചിട്ട് ഇതിൻ്റെ മേളിൽ ഞാൻ വൈറ്റ് സിമെൻ്റ് ഒന്നും അടിക്കുന്നില്ല. സിമെൻറ്റ് പ്രൈമറാണ് ഒരു രണ്ട് മൂന്ന് കോട്ട് നല്ല കട്ടിക്ക് കലക്കി അടിക്കുന്നത്. അപ്പോൾ സിമെൻറ്റ് പ്രൈമർ ഒരു രണ്ട് മൂന്ന് കോട്ട് അടിച്ചിട്ട് അതിനെയും വേണമെങ്കിൽ നമുക്ക് പേപ്പർ പിടിക്കുമ്പോൾ ഒരു നല്ല ഫിനിഷിങ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ സിമെൻറ്റ് പ്രൈമറാണ് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ സിമെൻറ്റ് പ്രൈമർ ഒരു മൂന്നോ നാലോ കോട്ടം നിങ്ങൾ എത്ര വേണോ കട്ടിക്ക് അടിച്ചു കൊടുക്കാം. കാരണം പേപ്പർ പിടിക്കുമ്പോൾ നല്ല ഫിനിഷിങ് കിട്ടും. അപ്പോൾ ഇത് നല്ലവണ്ണം പേപ്പർ ഒന്ന് പിടിച്ച് ഫിനിഷാക്കിയതിന് ശേഷം പിന്നെ നമുക്ക് കളർ കൊടുക്കാൻ ആക്രിലിക്കിൻ്റെ പെയിൻറ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. ഞാൻ ഇപ്പോൾ ഇതിൽ റെഡ് അടിക്കുന്നുണ്ട്. അപ്പം റെഡ് അടിച്ചിട്ട് ഞാൻ അത് കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ തന്നെ അങ്ങ് മാറ്റിക്കളഞ്ഞ് പിന്നെ കറുപ്പാണ് ഞാൻ അടിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾ അടിക്കുക. എന്തായാലും റെഡോ ബ്ലാക്കോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ അടിക്കുക. അപ്പോൾ ഇതിൽ വരയ്ക്കുന്ന പൂവിൻ്റെ ഇമേജ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അത് നോക്കി വരയ്ക്കാം. ഇപ്പം നമ്മൾ വീഡിയോയിൽ കാണും കണക്ക് ഞാൻ ഇലകളും പൂക്കളും വരച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഇമേജ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉറപ്പായിട്ടും കൊടുത്തേക്കും. നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് നിങ്ങൾക്ക് നോക്കി വരയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പം എന്തായാലും ഞാൻ മൊത്തം വരയ്ക്കുന്നത് മൊത്തം ഒന്ന് കാണിക്കുന്ന ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ടാണ് ഞാൻ സ്പീഡ് കൂട്ടുന്നത്. ഇനിയിപ്പം പൂക്കളൊക്കെ വരച്ചതിന് ശേഷം പിന്നെ നമുക്ക് വേണമെങ്കിൽ മാർക്കർ ഉപയോഗിച്ച് ആ പൂക്കളിൻ്റെ ഇതളൊക്കെ നല്ലവണ്ണം ബ്ലാക്ക് മാർക്കർ ഉപയോഗിച്ച് പോയിൻ്റ് മാർക്കർ ഉപയോഗിച്ച് നമുക്ക് ഇതളൊക്കെ നല്ലവണ്ണം കറുപ്പിച്ച് വരച്ച് തെളിയിച്ചെടുക്കാം. അപ്പോൾ അതെന്തായാലും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ക്ലിയർ വാർണിഷാണ്. അപ്പം ക്ലിയർ വാർണിഷും കൂടെ അടിക്കുമ്പോൾ കാണാൻ നല്ല രസമായിരിക്കും. പോയിൻ്റ് മാർക്കർ ഉപയോഗിച്ച് ആ ഇലകളും പൂക്കളിൻ്റെ എഡ്ജും എല്ലാം നല്ലവണ്ണം ഒന്ന് വരച്ചെടുക്കുമ്പോൾ കാണാൻ ഒരു ലുക്കാവും. എന്നിട്ട് പിന്നെ നമുക്ക് പച്ച കളർ തന്നെ മിക്സ് ചെയ്ത് ആ ഇലയ്ക്കകത്തൊക്കെ ഒരു ചെറിയൊരു ഷാഡോയും കൂടെ കൊടുക്കപ്പം കാണാൻ ഇത്തിരി കൂടെ ലുക്കാവും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ.